വൺ പീസ് ആനിമയിലെ രണ്ടാമത്തെ സാഗ ആയ അറബാസ്റ്റ സാഗയുടെ അവസാന ആർക്കിന്റെ ആദ്യ ഭാഗത്തിലേക്ക് സ്വാഗതം. അറബാസ്റ്റ മഹാരാജ്യത്തുള്ളൊരു നഗരം. കടൽക്കൊള്ളക്കാർ അവിടം ആക്രമിക്കുകയായിരുന്നു. അവർ കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും കൊല ചെയ്തും നഗരത്തിന്റെ ക്രമസമാധാനം തന്നെ തകർത്ത് അഴിഞ്ഞാടി. ജനങ്ങൾ ചിതറിയോടി, അവർ അലറിക്കരഞ്ഞു. അപ്പോഴാണ് അയാൾ അവിടേക്ക് വന്നത്. ജനങ്ങൾ ആ മനുഷ്യനെ കണ്ടു. ക്രോക്കഡൈൽ സമ, ക്രോക്കഡൈൽ, ക്രോക്കഡൈൽ. പൈരറ്റുകളും ജനങ്ങൾക്ക് രക്ഷകനായി എല്ലാവർക്കും മുകളിൽ പ്രത്യക്ഷപ്പെട്ട അയാളെ കണ്ടു. ക്രോക്കഡൈൽ സമ, എല്ലാ തവണയും പോലെ തന്നെ അദ്ദേഹം വീണ്ടും പാവപ്പെട്ടവനെ രക്ഷിക്കാൻ വന്നു. ക്രോക്കഡൈൽ, ഇത് സെവൻ വാർലോഡുകളിൽ ഒരാളോ? എന്നൊരു പൈരറ്റ്. ഉണ്ടാതിരിക്കെ വിവരമില്ലാത്ത കീടങ്ങളെ, പൈരറ്റുകളുടെ തല കൊയ്യാനാണ് ഞാൻ വന്നത്. എന്നാൽ ക്രോക്കഡൈൽ ആളുകൾക്ക് ഒരു മതിപ്പും കൊടുത്തിരുന്നില്ല എങ്കിലും ആളുകൾ അയാളെ രക്ഷകനായാണ് കണ്ടത്. അവർ അയാൾക്ക് വേണ്ടി ആർപ്പ് വിളിച്ചു. ക്രോക്കഡൈൽ, 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 മരുഭൂമിയിലെ രാജാവ് ക്രോക്കഡൈൽ. ജനങ്ങൾ ആഹ്ലാദിച്ചു. നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും വിളിച്ചു, എന്താണെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാതെ ഓ, ക്രോക്കഡൈൽ പൈരറ്റുകളോട് പറഞ്ഞു. ഹേ 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 ഹേ, നീ ഞങ്ങളെ കൊച്ചാക്കുവാണോ? ഞങ്ങൾ ഇത്രയും പേരെ നീ ഒരുമിച്ച് നേരിടുമോ? അധികാരികൾക്ക് വേണ്ടി അഭിമാനം വരെ കൊടുത്ത ഗവൺമെന്റിന്റെ വാലാട്ടി പട്ടിയല്ലേ നീ? നീ ആരാ ഇവിടെ വന്ന് ഹീറോ കളിച്ച് ഷോ ഇറക്കാൻ? പൈരറ്റുകൾ വെല്ലുവിളിച്ചു. ചാകേണ്ടാത്തവർ തറയിൽ കിടന്നുവെന്ന് പറഞ്ഞ് ഗോപുരത്തിന്റെ മുകളിൽ നിന്നും ക്രോക്കഡൈൽ ചാടി കടൽക്കൊള്ളക്കാരുടെ നടുക്ക് വന്നു. ഒട്ടും തന്നെ അമാന്തിക്കാതെ തക്കത്തിൽ കെട്ടിയ അയാളെ എല്ലാവരും കുത്തി. പക്ഷെ അത്രയും കൊത്തുകൊണ്ടെങ്കിലും ഒന്നും പറ്റാതെ ക്രോക്കഡൈൽ നിന്നു. അയാൾ ഒരു കൈ മുകളിലേക്ക് ഉയർത്തി. തലയ്ക്ക് മുകളിൽ മണൽത്തരികൾ പറന്നു കൂടാൻ തുടങ്ങി. അതൊരു ചുഴലിക്കാറ്റ് പോലെ ആഞ്ഞടിച്ചു, അതിശക്തമായ മണൽക്കാറ്റ്. അത് കെട്ടടങ്ങിയപ്പോൾ പൈരറ്റുകളെല്ലാം വെള്ളം നഷ്ടപ്പെട്ട ശരീരവുമായി ഒരു മമ്മിയെപ്പോലെ നിലം പതിച്ചിരുന്നു. ഞാൻ നിന്നേക്കാളൊക്കെ വേറൊരു തരത്തിലാണ് പന്നികളെ. ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ ക്രോക്കഡൈൽ ഒരു ഭാണ്ഡക്കെട്ടുമായി നടന്നുപോകുന്ന ദൃശ്യമാണ് കണ്ടത്. ജനങ്ങൾ അയാൾക്ക് വേണ്ടി ആർപ്പ് വിളിച്ചു. എന്നാൽ അപ്പോഴാണ് കടൽക്കൊള്ളക്കാരെ നേരിടാനായി അവിടേക്ക് രാജാവിന്റെ ഭടന്മാർ വരുന്നത്. പക്ഷേ അവർ വൈകിപ്പോയിരുന്നു. അലുബർണ കാസിൽ, അയാൾ പിന്നെയും ഒരു മുഴം മുന്നേ ആയിരുന്നു അല്ലേ? ഞങ്ങൾ നനോഹനയിൽ ചെന്നപ്പോൾ എല്ലാം ആ എന്താണെങ്കിലും ജനങ്ങൾക്കൊരാപത്തുമില്ലല്ലോ, അയാൾ നമ്മൾക്കായി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അലബാസ രാജ്യത്തിലെ രാജാവ് നെഫർത്താരി കോബ്ര പറഞ്ഞു. ഈ സമയം ഗോയിങ് മെറി, അവർ അലബാസ അടികാറായിരുന്നു. കള്ളം പറയരുത് ലൂഫി, സാഞ്ചി ലൂഫിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. നിനക്കറിയാവുന്നത് മുഴുവൻ പറ. ഓയ്, നീ എന്നെ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ മുഖത്ത് നോക്കടാ. ശരിക്കും എനിക്കൊന്നും അറിയാൻ മേല. എടാ, എനിക്കറിയേണ്ടത് ഇത് മാത്രമാണ്. അലബാസയിൽ എത്തുന്നവരെ 8 പേർക്കുള്ള ഞാൻ കൃത്യമായി അളന്നു സൂക്ഷിച്ചു വെച്ചിരുന്ന ഫുഡ് ഒരൊറ്റ രാത്രി കൊണ്ട് എങ്ങനെ കാണാതെ പോയി? ചുമ്മാ ബലം പിടിക്കാതെ ലൂഫി, നിന്റെ മോന്ത കണ്ടാൽ അറിയാവല്ലോ. രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ സാഞ്ചി എണീറ്റ് വന്നു. ഡാ, നിന്റെ വായിക്ക് ചുറ്റും എന്തോ ഇരിക്കുന്നു. അപ്പോ നീ തന്നെ ആയിരുന്നല്ലേ? തലിപ്പ് കയറിയ സാഞ്ചി അവനെ ചാവിട്ടി തെറിപ്പിച്ചു. ഓ നമിസാൻ, ഇത് കണ്ടില്ലേ? ആ വലിയ എലിക്കണിയൊന്നും ഇനി ഏൽക്കില്ല. കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഫ്രിഡ്ജ് മേടിച്ചു തരുമോ? സാഞ്ചി ചോദിച്ചു. ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ജീവൻ മരണ പ്രതിസന്ധിയാണല്ലോ ഇത്. ഉസോപ്പും ജോപ്പറും കാരവും ഇതെല്ലാം നടക്കുമ്പോഴും ഒന്നും ഇണ്ടാതെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്മാരും എന്തോ തിന്നുന്നുണ്ട് കൂട്ടുപ്രതികൾ. പെട്ടെന്ന് ഉസോപ്പ് എല്ലാരും കേൾക്കാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു. എന്താണെങ്കിലും സാഞ്ചിക്ക് വേണ്ടി നമ്മൾ കുറേ മീനെ പിടിക്കണം, എന്നിട്ട് വല്ലതും കിട്ടിയോ എന്ന് സാഞ്ചി. അത് പിന്നെ ജീവന്മാരുടെ മേലെ നിന്ന് കണ്ണെടുക്കാൻ പോലും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിശപ്പ് കാരണം ലൂഫിയുടെ വയറ് ശബ്ദമുണ്ടാക്കി. അയ്യോ, വിശക്കുന്നേ, മീനൊന്നും കൊത്തൊന്നുമില്ല. നീ കാരണമല്ലടാ ലൂഫി, നീ അല്ലേ മീൻ പിടിക്കാൻ വെച്ച ഇരയെടുത്ത് തിന്നു തീർത്തതെന്ന് ഉസോപ്പ് കലിപ്പ്. ഇരയില്ലാതെ എങ്ങനെ മീൻ കൊത്താനാ? നീ കഴിച്ചില്ലേ എന്ന് ലൂഫി. അത് പിന്നെ ഞാൻ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ. അപ്പോൾ വിവി അവിടേക്ക് വന്നു. ലൂഫി സാൻ, ഉസോപ്പ് സാൻ, എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ കാരുവിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വിവി ഒന്ന് നോക്കി. കാരുവിനെ ആയിരുന്നു അവന്മാർ ഇരയായിട്ട് ഇട്ടിരുന്നത്. സാവിനെ വല്ലതും കിട്ടുമോ? നമ്മൾക്ക് സീക്കിങ്ങിനെ പിടിക്കണം. അപ്പോഴാണ് അവർ കടലിൽ നിന്നും നീരാവി ഉയരുന്നത് കാണുന്നത്. എന്താണെന്ന് മൂവരും അതിശയിച്ചു. വിവി എന്ന് നാമിയെ വിളിച്ചുകൊണ്ട് വന്നു. ആ, പേടിക്കണ്ട, ഇത് വെറും നീരാവിയാ, നാമി പറഞ്ഞു. കടലിൽ നിന്നെങ്ങനെ നീരാവി വരും? വിവിക്ക് സംശയം. അതൊരു ഹോട്ട്സ്പോട്ടാണ്. മിക്കവാറും അവിടെ കടലിനടിയിൽ ഒരു അഗ്നിപർവ്വതം കാണും. അതാണ് കാരണമെന്ന് നാമി പറഞ്ഞു. വെള്ളത്തിനടിയിലോ അഗ്നിപർവ്വതമോ? അതെ, കരയിലുള്ളതിനേക്കാൾ കൂടുതൽ കടലിലുണ്ട് അഗ്നിപർവ്വതങ്ങൾ.
ഫുഡൊന്നും അല്ലല്ലോ, എനിക്കതൊന്നും കാണണ്ട. നാമി തുടർന്നു, ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം അവിടെ ഉള്ളത് കൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ദ്വീപ് രൂപം കൊണ്ടേക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളോ? എനിക്ക് അത്രയും കാലം ജീവിക്കാൻ പറ്റുമോ ആവോ എന്ന് ലൂഫി. നീ മനുഷ്യനല്ലേ, അതിനു മുന്നേ നീ ചാകാൻ നോക്ക് എന്ന് ഉസോപ്പ്. പാവം കാരു, അപ്പോഴും ചൂണ്ടത്തുമ്പത്തുണ്ടായിരുന്നു. എല്ലാം കിട്ടിയോടെ? അവിടേക്ക് വന്ന സാഞ്ചി ചോദിച്ചു. സാഞ്ചി, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടാക്കിത്തായോ? ആ, ഞാൻ പോയി എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗോയിങ് മെറി ആ പച്ച നീരാവിക്കുള്ളിൽ പ്രവേശിച്ചു. എല്ലാവരും ഭയങ്കര ചുമ. ഓ, ഇത് സൾഫർ വല്ലതാണോ? നീരാവി കാരണം ഒന്നും കാണാൻ മേല. ഇതേ സമയം മിസ്റ്റർ ടു ബോൺക്ലയുടെ കപ്പൽ സ്വാണ്ടയും ആ നീരാവിയിൽ പ്രവേശിച്ചിരുന്നു. മിസ്റ്റർ ടുവും ശിങ്കടികളും അതിലുണ്ടായിരുന്നു. എന്നാൽ സ്വാണ്ട അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ മിസ്റ്റർ ടുവിനെ കാണാനില്ല. ശിങ്കടികൾ പരിഭ്രാന്തിയിലായി. അപ്പോൾ ലൂഫിക്കും മുസോബിനെയും എന്തോ ചൂണ്ടയിൽ കൊളുത്തി. നോക്കിയപ്പോൾ കാരുവിനെ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ബോൺക്ലയാണ് കാണുന്നത്. കൊന്താ, ഞാനെന്തിനാ അതിലെ പോയ താറാവിനെ കയറി പിടിച്ചത്? മനുഷ്യനാണോ? ആ, അപ്പോൾ ബോൺക്ലെ കൈവിട്ട് വെള്ളത്തിൽ പോയി. അയ്യോ, രക്ഷിക്കണേ, എനിക്ക് നീന്താൻ പറ്റില്ല, അവൻ കാറി. സ്ട്രോഹാറ്റുകൾ ബോൺക്ലയെ രക്ഷിച്ച് കപ്പലിൽ കൊണ്ടുവന്നു. ഞാൻ ചത്തുപോകുമെന്നാണ് വിചാരിച്ചത്. കണ്ടുപരിചയം പോലുമില്ലാത്ത ഏതോ പൈലറ്റുകൾ എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ കരുണ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ എനിക്കൊരു കപ്പ് ചൂട് സൂപ്പ് തരുമോ? അപ്പോൾ പുറത്തേക്ക് വന്ന വിവിയെ ബോൺക്ലെ കണ്ടു. ഹേ, നല്ല ക്യൂട്ടാണല്ലോ നീ. നീ എൻ്റെ ടൈപ്പാ. ഉമ്മ ബോൺക്ലെ ഒന്ന് മുട്ടി നോക്കി. അയ്യേ, ഇതെന്ത് ജീവിയാ! അപ്പോ തനിക്ക് നീന്താൻ പറ്റില്ലേ? ലൂഫി ചോദിച്ചു. ഇല്ല, കാരണം ഞാൻ ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ആണോ? ഏത് ഡബിൾ ഫ്രൂട്ട് എന്ന് ഉസോപ്പ്? എന്റെ സ്വാണ്ട തിരികെ വരുന്നത് വരെ എനിക്ക് തിരക്കില്ലാത്തത് കൊണ്ടും എന്റർടൈൻമെന്റിന്റെ പേരിലും ഞാൻ എന്റെ കഴിവ് കാണിക്കാം. ഇതാണ് എന്റെ ശക്തി എന്ന് പറഞ്ഞ അയാൾ ലൂഫിയെ തള്ളി തെറിപ്പിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയി. സോറ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങി. നിക്കി 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 നിക്കി, ഇതൊരു എന്റർടൈൻമെന്റ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്? പെട്ടെന്ന് ബോൺക്ലയുടെ മുഖവും ശബ്ദവും ലൂഫിയുടേതായി മാറി. അത് ഞാനല്ലേ? എന്താ ഞെട്ടിപ്പോയോ? 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 ഇനി ഇടത്തെ കൈ കൊണ്ട് എന്റെ മുഖത്ത് തൊട്ടാൽ കണ്ടോ, ഞാൻ പഴയപടിയായി. ഇതാണ് ഞാൻ കഴിച്ച ക്ലോൺ ക്ലോൺ ഫ്രൂട്ടിന്റെ ശക്തി. സ്ട്രോഹാറ്റുകളെല്ലാം അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. അവന്റെ ശബ്ദവും ശരീരവും എല്ലാം സെയിം ആയിരുന്നു. ബോൺക്ലെ പെട്ടെന്ന് എല്ലാവരുടെയും മുഖത്തൊന്ന് തൊട്ടു. എനിക്ക് നിങ്ങളെ അടിച്ചിടേണ്ട കാര്യമില്ല. ഇതാ നോക്ക്. ബോൺക്ലെ വലത്തെ കൈ കൊണ്ട് മുഖത്ത് തൊട്ടപ്പോൾ അയാളുടെ മുഖം മാറി. എനിക്ക് ചെയ്യേണ്ടത് എന്തെന്നാൽ വലത്തെ കൈ കൊണ്ട് മുഖത്ത് തൊട്ടാൽ മതി. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ആരെയും എനിക്ക് മിമിക്ക് ചെയ്യാൻ പറ്റും. ശരീരവും ഓയ്, എന്തേലും പറ്റിയോ? സോറി, പക്ഷേ ഇതിൽ കൂടുതൽ എന്റെ ശക്തി കാണിക്കാൻ പറ്റില്ല, ബോൺക്ലെ പറഞ്ഞു. നിങ്ങൾ അടിപൊളിയാ, ഇനിയും ചെയ്യ്. ലൂഫിയും മുസോപ്പും ചോപ്പറും വൻ പ്രോത്സാഹനം. ആ മോ, നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും കാണിക്കാം. അതെ, ഷോ ഇറ്റ്, ഷോ ഇറ്റ്, ഷോ ഇറ്റ്. ഇതിൽ കൂടുതലായി എനിക്ക് മെമ്മറി ഫീച്ചർ ഉണ്ട്. ഇതാ കണ്ടോളൂ, ബോൺക്ലെ വേറെ പല മുഖങ്ങളായി മാറാൻ തുടങ്ങി. ലൂഫി, ചോപ്പർ, ഉസോപ്പ് ഭയങ്കര പ്രോത്സാഹനം. ഇനിയും കാണിക്ക്, ഇനിയും കാണിക്ക്. പെട്ടെന്ന് നെഫർതാരി കോബ്രയുടെ മുഖവും വന്നുപോയി. വിവി ഞെട്ടി. ലൂഫി, ചോപ്പർ, ഉസോപ്പ് വൻ ഹൈപ്പിൽ നിൽക്കുകയാണ്. എന്തൂളത്തരവേത്! ഹൗ വാസ് മൈ സീക്രട്ട് ടാലന്റ്? സാധാരണയായി ഞാനിങ്ങനെ ആരെയും കാണിക്കാത്തതാണ്. പൊളി! എന്ത് കുന്തമൊക്കെയാണ്! അപ്പോഴേക്കും ബോൺക്ലയെ അന്വേഷിച്ച് സ്വാണ്ട അവിടേക്ക് വന്നു. യാത്ര പറയാൻ ഇപ്പോഴേ സമയമായോ? കഷ്ടം തന്നെ. ലൂഫിയും ജോപ്പർ ഉത്സവവും ആകെ സാട്. പോവരുതേ! സങ്കടപ്പെടാതെ, യാത്രകളിൽ എപ്പോഴും യാത്ര അയപ്പമുണ്ട്. പക്ഷേ ഇതൊരിക്കലും മറക്കരുത്. സുഹൃത് ബന്ധം അതെത്ര നാളുകൾ നമ്മൾ പരസ്പരം അറിഞ്ഞു എന്നതല്ല. കരയരുത് എന്ന് പറഞ്ഞ അയാൾ കപ്പലിലേക്ക് തിരികെ ചാടി. നമ്മൾക്ക് ഇനിയും കാണാം. ലൂഫിയും ജോപ്പറും ഉത്സവവും ഭയങ്കര കരച്ചിലായി. ഇനി നമ്മൾക്ക് പോകാം. യെസ് മിസ്റ്റർ ടു ബോൺക്ലേസമ്മ, അവരുറക്കെ പറഞ്ഞ് യാത്ര തിരിച്ചു. സ്ട്രോഹാറ്റുകൾ ഞെട്ടി നിന്നുപോയി. മിസ്റ്റർ ടുവോ? അപ്പോൾ അയാളായിരുന്നു മിസ്റ്റർ ടു ബോൺക്ലെ എന്ന് വിവിയും. വിവി, നിനക്ക് അയാളെ മനസ്സിലായില്ലായിരുന്നു? ലൂഫി ചോദിച്ചു. ഇല്ല, ഞാൻ മിസ്റ്റർ ടുവിനെയോ മിസ്റ്റർ വണ്ണിനെയോ അയാളുടെ പാർട്ണറിനെയോ നേരിട്ട് കണ്ടിട്ടില്ല. അവരുടെ ശക്തിയും അറിയില്ല. എന്നാലും ഞാൻ കുറച്ച് റൂമറുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകളെ പോലെ സംസാരിക്കുന്ന വലിയ ശരീരമുള്ള ഒരു ബാലറീനയെ പോലെയാണ് മിസ്റ്റർ ടുവെന്ന്. അയാൾ എപ്പോഴും ധരിക്കുന്ന അരയന്ന കോട്ടിൽ ബോൺക്ലെ എന്ന് എഴുതിയിട്ടുമുണ്ടായിരിക്കും. എന്നാലും വിവിയുടെ മ്ലാനമായ മുഖം കണ്ട് എന്താ പ്രശ്നമെന്ന് ലൂഫി ചോദിച്ചു. അയാളുടെ ഓർമ്മയിൽ നിന്ന് കാണിച്ച മുഖങ്ങളിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖവും കണ്ടു. അറബാസയിലെ രാജാവ് നെഫർതാരി കോബ്രയുടെ മുഖം.
ഉദാഹരണത്തിന്, രാജാവിനെ അനുകരിക്കാൻ പറ്റുമെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാനും പറ്റും. സോറോ പറഞ്ഞു, ഒരു പ്രശ്നക്കാരനെയാണല്ലോ നമ്മൾ വെറുതെ വിട്ടതെന്ന് ഉസോപ്പ്. അപ്പോൾ അയാൾ നമ്മളുടെ ശത്രുവാണോ? ചോപ്പറും ചോദിച്ചു. നമ്മളുടെ ശത്രുവായി കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന ഒരു മനുഷ്യനാണത്. നമ്മളാണ് ശത്രുക്കളെന്ന് അയാൾ തിരിച്ചറിഞ്ഞാൽ, അവൻ നമ്മളിൽ ഒരാളായി രൂപം മാറിയാൽ നമ്മൾക്ക് സ്വന്തം സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാതാകും, നാമി പറഞ്ഞു. ശരിക്കും ഇത് കേക്ക് ലൂഫി നിക്ക്. സോറോ ഇടയ്ക്ക് കയറി. അവന്റെ അഭിപ്രായത്തിന് ഒരടിസ്ഥാനവും ഇല്ലെന്നുള്ളത് സത്യം തന്നെ. എന്നാലും മിസ്റ്റർ ടൂവിനെ പേടിക്കേണ്ട എന്നവൻ ഉദ്ദേശിച്ചത് ശരി തന്നെ. അയാളെ ഇപ്പോൾ കണ്ടത് നമ്മളുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. കാരണം അവന്റെ തന്ത്രത്തിന് മറുതന്ത്രം നമ്മൾക്കിനി കണ്ടുപിടിക്കാം. മിസ്റ്റർ ടു ബോൺഗ്ലേസമ്മ ഇന്ന് എന്തോ നല്ല മൂഡിലാണല്ലോ. ബോൺഗ്ലേ ഹാപ്പി ആയിരുന്നു. ഞാൻ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്തി. പെട്ടെന്ന് ഗോയിങ് മേറി നിന്ന് കുലുങ്ങാൻ തുടങ്ങി. കടലിൽ നിന്നും പൂച്ചയെ പോലെ ഇരിക്കുന്ന വലിയൊരു സീ മോൺസറും പൊങ്ങി വന്നു. കടൽ പൂച്ച! അയ്യോ സീ മോൺസർ! ഉസോപ്പും ചോപ്പറും പേടിച്ചു പോയി. 4 ദിവസമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ഫുഡേ! അവന്മാരുടെ മട്ട് കണ്ട് പൂച്ച പയ്യെ വലിഞ്ഞു. എടാ അത് പോകുന്നു, ഷിപ്പ് തിരിക്കടാ, ബാക്കി ബാക്കി. സാഞ്ചിയും ചാടി വെളിയിൽ വന്നു. എടാ അതിനെ വെറുതെ വിടരുത്, ഉറപ്പായും പിടിക്കണം. നിന്നെ ഞാൻ കുക്ക് ചെയ്ത് വിഴുങ്ങോട പൂച്ച ഭീകര. കടൽ പൂച്ച രക്ഷപ്പെട്ടു. വിവി എടി തെണ്ടി, നീ എന്നെ കാണിക്കുന്നേ? ലൂഫി ആലറി. വൈ വിവിച്ചാൻ? അതിനെ കഴിക്കരുത്, കടൽ പൂച്ചകൾ അറബാസിയിൽ പുണ്യജീവികളാണ്. അത് നേരത്തെ പറയണമായിരുന്നു എന്ന് ലൂഫി. ഓ, പലതരത്തിലുമുള്ള ജീവികളും ഉണ്ടല്ലേ ഈ കടലില്, ചോപ്പറിന് അതിശയം. അതുപോലത്തെ സാധനങ്ങളെയൊക്കെ കണ്ടു പേടിക്കുന്നു. നീ ഇനിയും വളരാനുണ്ട് ചോപ്പർ. ഓക്കെ, ഞാൻ കാമ്പൽറ്റിൽ വെച്ച് ധൈര്യത്തോടെ ഒരു സീക്കിങ്ങിനെ തോൽപ്പിച്ച കഥ പറയാം. സീക്കിങ്ങിനെ തോൽപ്പിച്ചെന്നോ? ആ പിന്നല്ല, ചെറുതൊന്നുമല്ല, ഇത്രയും വലിപ്പമുണ്ടായിരുന്നു. ഉസോപ്പിന് അങ്ങനെ പറ്റിയ ഒരു പ്രേക്ഷകനെ കിട്ടി. എന്റെ ഫുഡ് രക്ഷപ്പെട്ടു, ലൂഫി സാഡായിട്ടിരുന്നു. പേടിക്കണ്ട ലൂഫി സാൻ, ഉടനെ തന്നെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റും, ബിവി പറഞ്ഞു. ശരിക്കും ഇനി ഏത് പൂച്ചയാണോ വരാൻ പോകുന്നത്? അപ്പോൾ നാമി പറഞ്ഞു, ബിവി കാറ്റും കാലാവസ്ഥയും സ്റ്റേബിൾ ആകുന്നുണ്ട്. ആം, അറബാസയുടെ കാലാവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ബിവി പറഞ്ഞു. ഒരു സീക്കാറ്റ് വന്നതും അതിന് തെളിവാണ്. അപ്പോൾ നമ്മളുടെ പിറകിൽ കാണുന്നതും അറബാസ അടുത്തുള്ളതിൻ്റെ തെളിവായിരിക്കും. ഗോയിങ് മേറിക്ക് പിറകിലായി ധാരാളം കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉയ്യോ, എന്തോരം കപ്പലുണ്ട്! ഇതൊക്കെ എപ്പോൾ വന്നു എന്ന് ലൂഫി. ഓയ്, അതിലെല്ലാം ബറോക്ക് വക്സിന്റെ സിമ്പലുണ്ടല്ലോ, ഉസോപ്പും പറഞ്ഞു. അവരുടെ ജോലിക്കാർ ഒത്തുകൂടാൻ തുടങ്ങി, ബിവി പറഞ്ഞു. മിക്കവാറും അത് ബില്യൺസ് ആയിരിക്കും, ഓഫീസർ ഏജന്റുകളുടെ സബോർഡിനേറ്റ്സ്. അതായത് നമ്മളുടെ ശത്രുക്കൾ കുറഞ്ഞത് 200 അല്ലേ എന്ന് നാമി. അതും കൂടാതെ അവർ 200 എലൈറ്റുകളാണ്, വിസ്കി പീക്കിലെ ബൗണ്ടി ഹണ്ടേഴ്സിനേക്കാളും ശക്തർ, ബിവി പറഞ്ഞു. പറ്റിയ ഈ സമയത്ത് തന്നെ അവരെ വെടിവെച്ചിടണോ? ഉസോപ്പ് ചോദിച്ചു. അതിലെ വെളുപ്പം അവന്മാരെ ചെന്ന് ഇടിച്ചു തോൽപ്പിക്കുന്നതെന്ന് ലൂഫി. അല്ല നിക്കി, അതിനു മുന്നേ വല്ലതും തിന്നണം. മണ്ട, അവരെ മൈൻഡ് ചെയ്യണ്ട, ചീളി കേസാണെന്ന് സോറോ. ഇവൻ പറഞ്ഞത് ശരിയാ, യഥാർത്ഥ ശത്രുവിനെ നമ്മൾക്ക് നഷ്ടമാകും എന്ന് സാഞ്ചിയും പറഞ്ഞു. സ്ട്രോഹാറ്റുകൾ എല്ലാവരും ഒരു തുണി കൊണ്ട് എല്ലാവരുടെയും ഇടത്തെ കയ്യിൽ കെട്ടി. എന്താണേലും മുറുക്കി കെട്ടിക്കും, ഇത്തവണത്തെ നമ്മളുടെ ശത്രുവിന് ഒത്തിരി രഹസ്യങ്ങളുണ്ട്, സോറോ പറഞ്ഞു. ഇതുണ്ടെങ്കിലും സുഹൃത്തുക്കളെ നമ്മൾക്കൊരിക്കലും മാറിപ്പോവില്ല എന്ന് നാമിയും പറഞ്ഞു. ആ ക്ലോൺ തണ്ടിക്ക് രൂപം മാറിയാൽ നമ്മളെപ്പോലെ തന്നെ ആകുമോ? സാഞ്ചി ചോദിച്ചു. എടാ പോലെയല്ല, നമ്മൾ തന്നെയാകുമെന്ന് ഉസോപ്പ്, നീ അത് കാണേണ്ടതായിരുന്നു. ഞങ്ങളാണേൽ അങ്ങേരുടെ കൂടെ ഡാൻസ് വരെ ചെയ്തു. ഓ, എനിക്ക് ഈ പുരുഷ ബാലറീനകളോടൊന്നും താല്പര്യമില്ലെന്ന് സാഞ്ചി. അതുപോലെ ഒരുത്തൻ ശത്രുവാണെന്ന് അറിഞ്ഞുകൊണ്ട് ചുമ്മാ ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾക്കിനി പറ്റില്ല. എടാ ഉസോപ്പെ, ഞാനിനി എന്ത് ചെയ്യണം? ചോപ്പർ ഉസോപ്പിനോട് ചോദിച്ചു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യ്, അതിൽ കൂടുതലൊന്നും നീ ചെയ്യണ്ട. നിനക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ശത്രുവിൽ നിന്ന് പേടിച്ചോടാൻ മടിയേ കാണിക്കരുത്, ഉസോപ്പ് പറഞ്ഞു കൊടുത്തു. അത് നീ നിന്നോട് തന്നെയല്ലേ ഉസോപ്പെ പറയുന്നേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. ആ മനസ്സിലായി, എനിക്കിപ്പോൾ ദ്വീപ് കാണാം, ലൂഫി വിളിച്ചു പറഞ്ഞു. നനോഹര എന്നു പേരുള്ള ആ ദ്വീപിൽ നമ്മൾക്ക് നിർത്താം, കപ്പൽ നമ്മൾക്ക് ഒളിപ്പിക്കണം, ലിവി പറഞ്ഞു. ഓക്കെ, എന്താണെങ്കിലും ഇനി എന്തു തന്നെ സംഭവിച്ചാലും നമ്മളുടെ ഇടത്തെ കയ്യിലുള്ള ഈ സാധനം നമ്മളുടെ സുഹൃത്ത് ബന്ധത്തിന്റെ ചിഹ്നമാണ്. ഇനി നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്, റെസ്റ്റോറൻറ്റിലേക്ക്, ആ പിന്നെ ആ ആറവാസിയിലേക്ക്. ലൂഫി, ഇത്തവണത്തെ നമ്മളുടെ ശത്രു ഒരു അസാസിനേഷൻ ഗ്യാങ് ആണ്. ആ അതെ, ഒറ്റബുദ്ധിക്കൊന്നും ചേരുതടാ ലൂഫി. ഓക്കെ, അതേന്നേ, എനിക്കെല്ലാം മനസ്സിലായി. അറബാസ മഹാരാജ്യത്തിലെ നനോഹന എന്ന നഗരം, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മരുഭൂമിയിലെ തിരക്ക് പിടിച്ച നഗരം, ധാരാളം ജനങ്ങളും വ്യാപാരികളും കച്ചവട സ്ഥാപനങ്ങളുമുള്ള സ്ഥലം. ഗോയിങ് മെറി നഗരത്തിൽ നിന്ന് ഇച്ചിരി മാറി വിജനമായ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു.
അപ്പോൾ ഇതാണല്ലേ അറബാസയിലെ ഒരു നഗരം. ഫുഡേ, എല്ലാവരും കേട്ടോണം, നാമി പറഞ്ഞു. സ്വയം നിയന്ത്രിക്കണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. യെസ് നമിസാൻ. അത് കേൾക്കേണ്ടവൻ എപ്പോഴേ പോയെന്ന് സോറോ. ഫുഡേ എന്ന് അലറിക്കൊണ്ട് ലൂഫി മുന്നിൽ ഓടി. തിരിച്ചുവാടാ ലൂഫി. എന്ത് കാര്യം, നമ്മളിനി എന്തു ചെയ്യും? ബിവി പരിഭ്രാന്തി. പേടിക്കേണ്ട, ഏറ്റവും ബഹളം എവിടെ നിന്നാണ് കേൾക്കുന്നത്? അവൻ അവിടെ കാണുമെന്ന് പറഞ്ഞിട്ട് സാഞ്ചി കരയിലേക്ക് ചാടി. അവന്റെ തലയിൽ ഒരു ബൗണ്ടി ഉണ്ടെന്നെങ്കിലും അവൻ ഓർത്താൽ മതിയായിരുന്നു. അതും ഇത്രയും വലിയൊരു രാജ്യത്ത്. അത് വിട്, അവൻ എന്നേലും ചെയ്തോട്ടെ. ആദ്യം പോയി വല്ലതും കഴിക്കാം, എന്നിട്ട് ചിന്തിക്കാമെന്ന് പറഞ്ഞ് സോറയും കരയിലേക്ക് ചാടി. ചോപ്പറും ഇവന്മാരെല്ലാം ഒരുപോലെ എന്ന് ഞാൻ. പക്ഷേ കാര്യവും ഞാനും നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് ബിബി പറഞ്ഞു. ഏ, എന്തു പറ്റിയെന്ന് ഉസോപ്പ്? എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പിന്നെ ഉറപ്പല്ലേ? വിഷമിക്കേണ്ട, ഞാൻ വിവിച്ചാന് വേണ്ടിയും ചോപ്പ് ചെയ്തോളാം. പെട്ടെന്ന് കാര്യു അത് കണ്ടു. അത് മിസ്റ്റർ ത്രീയുടെ കപ്പലായിരുന്നു. ആ തെണ്ടി ചത്തില്ലായിരുന്നു. സംശയം വേണ്ട, അത് അവൻ തന്നെ. വാക്സ് വാക്സ് റൂട്ടിന്റെ ശക്തിയിലാണ് അത് ഓടുന്നത് എന്ന് ബിബി. ഇത് പ്രശ്നമാണല്ലോ, അവൻ നമ്മളുടെ മുഖം കണ്ടിട്ടുള്ളതാ, സോറോ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. വലിയൊരു ഷീറ്റ് കൊണ്ട് മൂടി നാമിയെയും സോറോയെയും ബിബിയെയും കാരുവിനെയും ആൾക്കാർക്കിടയിൽ കൂടി നടത്തിക്കൊണ്ടു പോകുന്നതായിരുന്നു ഉസോപ്പിന്റെ ഐഡിയ. സാഞ്ചിയും ചോപ്പറും സാധാരണ പോലെ. മിസ്റ്റർ ത്രീ എവിടെയുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അതുകൊണ്ട് എടുത്തറിയാത്ത പോലെ നീങ്ങണം നമ്മൾ. ആ ഉവ, ഒട്ടും എടുത്തറിയുന്നില്ല. ഓക്കെ, എല്ലാവരും വെളിയിൽ വന്നു. അവരെല്ലാം ടൗണിന്റെ ഒരു മൂലയ്ക്ക് വന്നു നിന്നു. വിവി ചാൻ ഇവിടെ തൽക്കാലത്തേക്ക് സേഫ് ആണെന്നാ തോന്നുന്നത്. എന്നാൽ വിവി മറ്റൊരു ചിന്തയിലായിരുന്നു. എന്തു പറ്റി? ക്ഷമിക്കണം ഞാൻ, പക്ഷേ എന്താണെങ്കിലും ഇവിടെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എനിക്ക് വിശ്രമിക്കാറായിട്ടില്ല, പക്ഷേ സമയത്ത് തന്നെ ഞാൻ എത്തുമെന്ന് തോന്നുന്നു, ബിബി പറഞ്ഞു. അതെ, ഒരു സമാധാനാന്തരീക്ഷം ഈ നഗരത്തിലുണ്ട്, ഞാമിയും പറഞ്ഞു. അപ്പോൾ സോറോ ചോദിച്ചു, ഓയ് ബിബി, റിബൽ ആർമിയെ തോൽപ്പിക്കാൻ നിനക്കെന്തോ പ്ലാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നീ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിനക്ക് സമയത്ത് തന്നെ ചെല്ലണമെങ്കിൽ ഉടനെ തന്നെ പ്രവർത്തിക്കണം. ശരിയാണ്, പക്ഷേ നമ്മളുടെ എഗ്രിമെന്റ് എന്നെ അറബാസയിൽ വരെ എത്തിക്കാനല്ലായിരുന്നു. എന്താണ് ബിബി, നീ ഇപ്പോഴും ഇത് തന്നെയാണോ പറയുന്നത്? നമ്മൾ ഇത്രയും ദൂരം ഒരുമിച്ച് യാത്ര ചെയ്തതല്ലേ, എന്നെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നാമി. അതെ വിവി, നീ എന്തിനു ഇത്ര അകലം പാലിക്കുന്നത് എന്ന് ഉസോപ്പും. പിന്നെ എനിക്ക് ഈ വാർലോഡിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് സോറോയും പറഞ്ഞു. നീ അങ്ങനെ ചിന്തിക്കാതെ വിവി, എന്നെയും ചോപ്പറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊല്ലാൻ ആളുകൾ നടക്കുവാണ്. അതുകൊണ്ട് ഈ രാജ്യമെങ്ങാനും നശിച്ചു പോയാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതിനുള്ള റിവാർഡ് എനിക്ക് കിട്ടില്ല. മനസ്സിലായോ നാമിയുടെ ഭീഷണി? ആ, വെരി ഗുഡ്. എന്തോ പെണ്ണായത്. താങ്ക് യു സോറോ. നീ പൈസ തരാനുള്ള കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഞാൻ ഇനി പ്രേതമായാലും എൻ്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ വരും. അതുകൊണ്ട് തരാനുള്ള ആ 400,000 ബെറിയും തന്നേക്ക്. ഏ, 400,000 ബെറിയോ? 300,000 അല്ലായിരുന്നു. നന്ദി. ഈ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മാറി യൂബ എന്നറിയപ്പെടുന്ന ഒരു മരിപ്പച്ചയുണ്ട്. അതാണ് റിബൽ ആർമിയുടെ ബേസ്. അവിടെ ചെന്ന് എനിക്ക് ഈ കലാപം അവസാനിപ്പിക്കണം. പക്ഷേ യൂബയിലേക്ക് ചെല്ലാൻ നമ്മൾക്ക് മരുഭൂമി കടക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് വേണ്ട ആഹാരവും വെള്ളവും ഇവിടെ നിന്ന് ശേഖരിക്കണം. പക്ഷേ മിസ്റ്റർ ത്രീ ടൗണിലുള്ളതുകൊണ്ട്, പെട്ടെന്ന് സാഞ്ചി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്റെ മുഖം അവൻ അറിയില്ലല്ലോ. അതെ, നാമിയും പറഞ്ഞു. നിന്നെ അവരാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ, പിന്നെ ചോപ്പറിനെ. അങ്ങനെ ചോപ്പറും സാഞ്ചിയും ഷോപ്പിങ്ങിന് പോയി. അവർക്ക് ഫുഡും വെള്ളവും പിന്നെ നാമിക്ക് പെർഫ്യൂമും മേടിക്കാനുണ്ടായിരുന്നു. എന്നാലും ആ മണ്ടൻ ഇതെവിടെ പോയി? അവൻ എന്തെടുക്കുക? ലൂഫി മരുഭൂമിയുടെ നടുക്ക് നിൽക്കുകയായിരുന്നു. റെസ്റ്റോറൻ്റ് ഒന്നും കാണാതെ അന്തം വിട്ടു നിന്ന അവൻ ചുറ്റും നോക്കിയപ്പോൾ ദൂരെ മരുഭൂമിക്ക് നടുക്കൊരു വീട് കണ്ടു. അതിന്റെ ചിമ്മിനിയിൽ നിന്നും പുകയും വരുന്നുണ്ടായിരുന്നു. പുകയുണ്ടെങ്കിൽ അതിനർത്ഥം ഫുഡേ എന്നാലറിക്കൊണ്ട് അവൻ അവിടേക്ക് ഓടി. ഈ സമയം ചോപ്പറും സാഞ്ചിയും മാർക്കറ്റിൽ കൂടി സാധനം വാങ്ങാൻ നടക്കുകയായിരുന്നു. ചോപ്പർ എന്തോ മണം മണത്തു. അത് അവന് പിടിച്ചില്ല. പെർഫ്യൂമിൻ്റെതായിരുന്നു ആ മണം. പെർഫ്യൂമിൻ്റെ കുത്തിക്കേറുന്ന ഗന്ധം പിടിക്കാഞ്ഞ ചോപ്പറിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് സാഞ്ചി കണ്ട സ്ത്രീകളുടെ പിറകെ ഓടി. എന്നിട്ട് ചോപ്പർ സാധനങ്ങളൊക്കെ കണ്ട് ഒറ്റയ്ക്ക് നടന്നു. എന്നാൽ ചുട്ടുപൊള്ളുന്ന അതിഭീകരമായ ചൂട് മഞ്ഞത്ത് ജനിച്ച് വളർന്ന റെയിൻഡിയറായ ചോപ്പറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവന് ഹീറ്റ് സ്ട്രോക്ക് വരുമെന്ന് തോന്നിയപ്പോൾ വിശ്രമിക്കാനായി ഒരു തണുത്ത സ്ഥലം അവൻ തിരഞ്ഞു. അവൻ തുറന്നുകിടന്ന ഒരു വാഗൺ കണ്ടു. ബോധം പോകാറായ ചോപ്പർ അതിൽ കയറി കിടന്നു. സാഞ്ചി വരുന്നവരെ ഒന്ന് മയങ്ങാമെന്ന് തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞ് ആരോ വന്ന് ആ വണ്ടിയുടെ കതകുകൾ അടച്ചു. അവർക്കെന്തോ നിഗൂഢതയും ഉണ്ടായിരുന്നു. അവർ വാഗണുമായി നഗരം വിട്ടു. സാഞ്ചി സാധനങ്ങളുമായി തിരികെ വന്നപ്പോൾ ചോപ്പറിനെ കാണാനില്ല. കൻഡോറിയ എന്ന മരിപ്പച്ച നനോഹന നഗരം പെർഫ്യൂമിന്റെ പേരിൽ പ്രസിദ്ധമാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ കൻഡോറിയയിലാണത് നിർമ്മിക്കുന്നത്. നനോഹനയിൽ നിന്നും പടിഞ്ഞാറ് മാറിയുള്ള ഒരു സ്ഥലമാണ് കൻഡോറിയ. ലൂഫി ആ വീട്ടിൽ ചെന്നു. ഇവിടെ ഫുഡ് കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൻ ഉറക്കെ വിളിച്ചു. എന്നാൽ നോ മറുപടി. അപ്പോൾ അവൻ കുറെ ബാരലുകൾ കണ്ടു. അവൻ വെള്ളത്തിനായി നോക്കി, എന്നാൽ അത് കാലി. നിരാശ തോന്നിയ ലൂഫി ചുറ്റും നോക്കിയപ്പോൾ അവിടെ കുറെ ചാക്കിരിക്കുന്നത് കണ്ടു. ലൂഫി അത് തുറന്നു നോക്കിയപ്പോൾ അതിലെന്തോ പച്ച പൗഡർ. ഇത് തിന്നാൻ കൊള്ളാവോ? എന്നായാലും അവനത് നക്കി നോക്കി. പക്ഷേ കൊള്ളിലായിരുന്നു. എന്നാൽ ആ വീടിനകത്ത് ആരോ ഒളിച്ചിരിപ്പുണ്ട്. ആ പൊടി ഇഷ്ടപ്പെടാഞ്ഞ ലൂഫി അവിടെ ഒരു അടുപ്പ് കണ്ടു. അവനതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു. അതിൽ നിന്നൊരു പച്ച പുകയും ഉയരാൻ തുടങ്ങി. കലിപ്പ് കയറിയ ലൂഫി തിരികെ നടക്കാൻ തുടങ്ങി. എന്നാൽ അവിടമെല്ലാം പെട്ടെന്ന് ഇരുണ്ട് ഒരു ഉഗ്ര മഴ പെയ്യാൻ തുടങ്ങി. മരുഭൂമിയുടെ നടുക്ക് പെട്ടെന്നൊരു മഴ. ഞെട്ടിപ്പോയ ഒളിച്ചിരുന്ന പുള്ളി വെളിയിൽ ചാടി വന്നു. അവിടെ ഇരുന്ന ചാക്കൊന്നും കാണാനില്ല. എടാ, നീ എന്നാടാ കാണിച്ചത്? ഇവിടെ ഇരുന്ന പൊടിയെല്ലാം നീ എന്നാ ചെയ്തു? അയാൾ അരിശപ്പെട്ടു. പൗഡറോ? അതല്ല ഞാൻ കത്തിച്ചെന്ന് ലൂഫി പറഞ്ഞു. അയാൾ ഞെട്ടിപ്പോയി. എന്റെ ഡാൻസ് പൗഡർ, എന്റെ നിധി. നിങ്ങൾക്ക് എന്നാ പറ്റി? എന്തിനാ വിഷമിക്കുന്നേ? എന്ന് ലൂഫി. പെട്ടെന്ന് അയാൾ ലൂഫി ആക്രമിച്ചു. ലൂഫി ഡോഡ്ജും ചെയ്തു. മിണ്ടിപ്പോവരുത്. എന്റെ വിലമതിക്കാനാവാത്ത പൗഡർ കത്തിച്ചു കളയുന്ന എനിക്ക് എന്ത് ധൈര്യം വന്നു? എത്ര രൂപയെ ഞാൻ അതിനു വേണ്ടി ചിലവാക്കിയെന്ന് നിനക്കറിയാമോ? പിന്നെ ആ വിഷമാക്കി ആർക്ക് വേണമെന്ന് ലൂഫി. അയാൾ പിന്നെയും പിന്നെയും കത്തി വീശി. അത് നീ അറിയണ്ട തെണ്ടി. എന്റെ സ്വപ്നങ്ങൾ തിരിച്ചതാടാ. അത് നിന്റെ സ്വപ്നമായിരുന്നു. അതെ, എന്റെ വലിയ ലക്ഷ്യം സഫലമാക്കാനുള്ള നാഴികക്കല്ലായിരുന്നു അത്, അയാൾ പറഞ്ഞു. എന്നോട് ക്ഷമിക്കുക, ലൂഫി തലകുനിച്ചു. മാപ്പി ചോദിച്ചാൽ അത് തിരിച്ചു വരുമോ? അതിന്റെ പൈസ ആടാ. പറ്റില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ലൂഫി. അയാൾ നിരാശനായി നിലത്തിരുന്നുപോയി. ഈ മരുഭൂമിയിൽ ഒരു കുടിലും ഉണ്ടാക്കി ഞാൻ അവസാനം ഇവിടെ വരെ എത്തിയതായിരുന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കുറച്ചുകൂടി അങ്ങ് മേടിച്ചാ പോരെയെന്ന് ലൂഫി. അങ്ങനെ മേടിക്കാനൊന്നും അത് കിട്ടില്ല. വേൾഡ് ഗവൺമെന്റ് അത് ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്, അയാൾ പറഞ്ഞു. അതെ ചേട്ടാ, താ ശരിക്കും ഉടായിപ്പാണോ? ഹി ഹി, കണ്ടുപിടിച്ചല്ലേ. എന്നാ നീ ചാവ്, അയാൾ ആക്രമിക്കാനായി ചാടി. ചോപ്പർ പയ്യെ എണീറ്റു. അവൻ എവിടാണെന്ന് അവൻ വണ്ടറടിച്ചു. മുന്നിലുള്ള തുണി മാറ്റി നോക്കിയപ്പോൾ രണ്ടാൾക്കാർ ആ വാഹനം ഓടിക്കുന്നതാണ് കണ്ടത്. ഏ ഏ, ഇവരാരാ? ഞാനെവടാ? അവൻ പേടിച്ചുപോയി. പെട്ടെന്ന് വണ്ടിയൊന്ന് കുലുങ്ങി. അവിടെ ഇരുന്ന പെട്ടിയിൽ നിന്നും കുറച്ച് തോക്കുകൾ താഴെ വീണു. ചോപ്പർ പിന്നെ ഞെട്ടി. സൗണ്ട് കേട്ട് മുന്നിലിരുന്ന ആൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ചോപ്പർ ഒളിച്ചിരുന്നു. ഇത് അപകടമാണെന്ന് ചോപ്പറിന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ പെട്ടെന്ന് ആ വാഗൺ നിന്നു. ഒരു ടെന്റിനു മുന്നിൽ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. വണ്ടി ഓടിച്ചവർ ടെന്റിനുള്ളിലേക്ക് പോയി. അപ്പോൾ വാഗൺ ഓടിച്ച ഒട്ടകം അതിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഒരാൾ വന്ന് വാഗൺ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ചോപ്പർ കിടക്കുന്നു. അവന്മാരൊരു മാനിനെ തന്നെ അങ്ങ് മേടിച്ചു, ടെന്റിനകത്തേക്ക് പോയ ആൾ പറഞ്ഞു. കോസ, കുറച്ച് ആയുധങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ആ ഇത്രയും അപകടം പിടിച്ച ജോലി തന്നതിന് ക്ഷമിക്കണം, കോസ പറഞ്ഞു. ഇതൊന്നുമല്ല. നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? കോസയുടെ ഇരിപ്പ് കണ്ട അയാൾ ചോദിച്ചു. ഈ രാജ്യം നശിച്ചു. ഒന്നെങ്കിൽ ഇതകത്തു നിന്ന് തന്നെ ഇല്ലാതാവും, അല്ലെങ്കിൽ എന്താണെങ്കിലും സമാധാനം നിലനിൽക്കില്ല. റോയൽ ആർമിയിൽ നിന്നും 300,000 സൈനികർ നമ്മളുടെ പക്ഷം ചേർന്നതുകൊണ്ട് നമ്മൾക്ക് ആവശ്യത്തിന് ആൾക്കാരുണ്ട്. പക്ഷേ അതിനുള്ള ആയുധങ്ങൾ നമ്മൾക്കില്ല, ഭക്ഷണവും. നമ്മളിപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇനിയും ആവശ്യമില്ലാതെ രക്തം പൊഴിക്കേണ്ട കാര്യമില്ല. അടുത്ത ആക്രമണം കൊണ്ട് എല്ലാം നമ്മൾ നല്ലതിനായി അവസാനിപ്പിക്കും. നമ്മൾ റിബൽ ആർമി ഈ രാജ്യത്തെ മാറ്റണം. മറ്റൊരു മനുഷ്യൻ വാഗണിന്റെ അകത്ത് ഒന്നുകൂടി നോക്കിയപ്പോൾ അവിടെ മാനിനെ കാണാനില്ല. അപ്പോൾ ആ ഒട്ടകം വന്ന് അയാളെ ശല്യം ചെയ്തു. നീ പോയി തന്നെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ് അയാൾ അതിനെ പറഞ്ഞുവിട്ടു. ചോപ്പർ ആ ഒട്ടകത്തിന്റെ പുറത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് നടന്ന് പുറത്ത് മരുഭൂമിയിൽ വന്നു. സിഗ്നൽ കിട്ടിയപ്പോൾ ചോപ്പറും വെളിയിൽ വന്നു. ഞാൻ സേഫാണോ? ആ ഓ നന്ദി. പക്ഷേ നീ എന്തിനാ എന്നെ സഹായിച്ചത്? ചോപ്പർ ചോദിച്ചു. എനിക്ക് കാരണമൊന്നും വേണ്ട, ഞാൻ പൂൾ അല്ലേ. അല്ലേ? അതെ ചേട്ടൻ കൊള്ളാം, ചോപ്പർ ടാറ്റ പറഞ്ഞു. ഒട്ടകം തിരികെ നടന്നു. ഇച്ചിരി വിചിത്രമാണ്, എന്നാലും നല്ല ഉള്ളിയാ. അവനെ ഇനിയും കാണുമെന്ന് തോന്നുന്നു. എന്നാലും ആ മനുഷ്യർ ആരായിരിക്കും? ആ എന്നായാലും നനോഹനയിലേക്ക് ഇനി എങ്ങനെ പോകും എന്ന് ചിന്തിച്ചു നിന്ന ചോപ്പറിന് പെർഫ്യൂമിന്റെ ഗന്ധം കിട്ടി. അവൻ ആ വഴി പോയി. നിനക്ക് ഭയങ്കര ശക്തിയാണല്ലോ, അയാളെ ലൂഫി അടിച്ച് ലെവലാക്കിയിരുന്നു. എന്താണെങ്കിലും ദയവ് ചെയ്ത് ഈ പൗഡറിന്റെ കാര്യം രഹസ്യമായി വെക്കണം, അയാൾ പറഞ്ഞു. അതെന്താ ആ പൊടി? ലൂഫി ചോദിച്ചു. നിനക്കറിയാൻ മേലേ? ഇല്ല. അതാണ് ഡാൻസ് പൗഡർ, മറ്റൊരു പേര് മഴ വരുത്തുന്ന പൊടി. ഇതാണ് പെട്ടെന്നുണ്ടായ മഴയ്ക്ക് കാരണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണോ? എനിക്കിതൊന്നും മനസ്സിലാവത്തില്ലെന്ന് ലൂഫി. ആ അത് കണ്ടാലും പറയും. എന്താണെങ്കിലും ഇത് കൃത്രിമമായി മഴയുണ്ടാക്കും. ഡാൻസ് പൗഡർ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുവിച്ചാൽ മഴയ്ക്കുള്ള ഒരു കോറുണ്ടാകും. പുള്ളി അങ്ങ് വിവരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ഓ ഇതൊരു അത്ഭുത പൊടിയാണല്ലേ.
അത് തന്നെ. വെൽ ഡാൻ താനെന്തിനാ മഴ പെയ്യാൻ ഇത് ഉപയോഗിക്കുന്നത്? ലൂഫി ചോദിച്ചു. നിനക്ക് ഈ രാജ്യത്തെ കുറിച്ച് അറിയില്ല അല്ലേ? ഞാൻ ഇപ്പോൾ ലാൻഡ് ചെയ്തതേ ഉള്ളൂ എന്ന് ലൂഫി പറഞ്ഞു. പണ്ട് മുതലേ വരൾച്ചയെ നേരിടുന്ന നാടാണ് അറബാസ. വരൾച്ച? മഴ പെയ്യാതെ വെള്ളം കിട്ടാതെ ഭൂമി വരണ്ടുണങ്ങുന്ന അവസ്ഥ. അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ലൂഫി ഒരു കൂട്ടുകൂടി കൊടുത്തു. എന്താണെങ്കിലും ഈ നാട്ടിലെ ജലം വളരെ കുറവാണ്. പിന്നെ മഴയും, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ധാരാളം മരിപ്പച്ചകളും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാ ഈ പൊടി ഉപയോഗിച്ചാൽ പോരായിരുന്നു എന്ന് ലൂഫി. അത് തന്നെ, പക്ഷേ വേൾഡ് ഗവൺമെന്റ് ഡാൻസ് പൗഡർ നിരോധിച്ചു. അത് ഉപയോഗിക്കുന്നത് കണ്ടാൽ വധശിക്ഷ ഉറപ്പാണ്. പിന്നെ ഈ നാട്ടിലെ കലാപങ്ങൾക്കും കാരണം ഇതാണെന്നാണ് പറയുന്നത്. ശരിക്കും? പക്ഷേ അതിനെക്കുറിച്ച് എനിക്കധികം അറിയില്ല എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ആ മാന്ത്രിക പൊടി കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതായിരുന്നോ തന്റെ സ്വപ്നം? ലൂഫി ചോദിച്ചു. അല്ല, ശരിക്കും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചത് ഈ അവസ്ഥയിൽ വെള്ളം വിറ്റാല് കുറെ പൈസ ഉണ്ടാക്കാമല്ലോ എന്നാണ്. ആ അതെ, താൻ സ്മാർട്ടാ. പക്ഷേ എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാ ഞാൻ പോയി ഫുഡ് കിട്ടുമെന്ന് നോക്കട്ടെ. ലൂഫി പോകാൻ തുടങ്ങി. പിന്നുണ്ടല്ലോ, ഈ കാര്യം വേറെ ആരോടും പറയരുതേ. കൈക്കൂലിയായ അയാൾ തന്റെ ചെറിയ ലഞ്ചും ലൂഫിക്ക് കൊടുത്തു. സാഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് നാമിയും ബിബിയും ഇട്ടു. വെള്ളി ഡാൻസേഴ്സിനെ പോലെയുള്ള ഡ്രസ്സായിരുന്നു അത്. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ സാഞ്ചി സാറിനോട് പറഞ്ഞത് ശരി തന്നെ, പക്ഷേ ഇത് ബെല്ലി ഡാൻസേഴ്സിന്റെ ഡ്രസ്സല്ലേ? വിവി ചോദിച്ചു. ഏ, ഇത് അടിപൊളിയാ, വിവിക്ക് നല്ലതുപോലെ ചേരും. സാധാരണ ഡ്രസ്സല്ലേ ഞാൻ ചോദിച്ചത്. ബെല്ലി ഡാൻസേഴ്സും സാധാരണക്കാർ തന്നെയാണെന്നേ. പക്ഷേ നമ്മൾ മരുഭൂമിയൊക്കെ കിടക്കണ്ടേ? അതൊന്നും പ്രശ്നമില്ല, ക്ഷീണിക്ക് വേണമല്ലേ, ഞാൻ എടുത്തോളാം. പക്ഷേ ഇവരെ വെച്ച് നോക്കുമ്പോൾ നിന്നെയൊക്കെ കണ്ടാൽ കൊള്ളക്കാരെ പോലെ തന്നെയുണ്ട്. നീയും അതുപോലൊക്കെ തന്നെയെന്ന് സോറോ. ചോപ്പർ, നീ എവിടെ എന്തെടുക്കുക? ചോപ്പർ പെർഫ്യൂമിന്റെ മണം സഹിക്കാൻ വയ്യാതെ കിടപ്പിലായിരുന്നു. നീ എവിടെ പോയിരുന്നു ചോപ്പർ? സാഞ്ചി ചോദിച്ചു. ഒത്തിരി ഒത്തിരി സ്ഥലത്ത് പോയിരുന്നു. അവൻ എന്ത് പറ്റിയെന്ന് ഞാനും പെർഫ്യൂം പണി കൊടുത്തത്. ടോണി കുനിന്റെ സെൻസിറ്റീവ് മൂക്കാണെന്ന് വിധി. ഓ, ഇതോ. എന്താണെങ്കിലും ആവശ്യ വസ്തുക്കൾ ശേഖരിക്കുക എന്ന നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം നടന്നു, ഉസോപ്പ് ഉറക്കെ പറഞ്ഞു. യൂബയിലേക്കല്ലേ നമ്മൾ അടുത്തത് പോകുന്നത്? നാമി ചോദിച്ചു. അതെ, മരുഭൂമിയിൽ കൂടിയുള്ള ഒരു ട്രക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും ദുർഘടം പിടിച്ചതായിരിക്കും അത്. എന്ത് നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ചുട്ടുപഴുത്ത മണ്ണിൽ ഒരടി തെറ്റിയാൽ പോലും അതിജീവിക്കുമെന്നൊരു ഉറപ്പുമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളെ അതിലെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്. എന്നാലും ഈ രാജ്യത്തിന് സമാധാനം എനിക്ക് തിരികെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ദയവായി എല്ലാവരും എന്നെ സഹായിച്ചാലും. ഞാൻ യാചിക്കുകയാണ്. നീ അത് അവസാനം പറഞ്ഞല്ലോ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്നാണ്. കടലിലും അടുത്തത് എന്ത് നടക്കുമെന്ന് പറയാനാവില്ലല്ലോ വിവീച്ചാൻ എന്ന് സാഞ്ചിയും. അതെ, ഇതൊക്കെ എന്തെന്ന് സോറോയും പറഞ്ഞു. ഓക്കെ, എല്ലാവരും കേട്ടോ, നമ്മൾക്ക് ഇപ്പോൾ തന്നെ യുബയിലേക്ക് തിരിക്കാം. ആരോ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? ലൂഫി! ആ മണ്ട. Thank you.